എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല മോനെ, സത്യം ഞാൻ ഒന്നും പറയുകയല്ല. അയ്യോ ആ ചക്കമ്മയാ കണ്ടെങ്കി ഇപ്പൊ പറഞ്ഞു ഇങ്ങനെ തുപ്പ് കണ്ണു കിട്ടാതിരിക്കട്ടെന്ന് പറഞ്ഞ. അയ്യോ അടിപൊളിയല്ലേ, അയ്യോ സെറ്റ് സെറ്റ് എന്ന് പറഞ്ഞ എല്ലാവർക്കും. അമ്മച്ചമാരെ, നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മച്ചമാരെ, നമ്മൾ ഞാനിന്ന് വന്നിരിക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു പുതിയൊരു വർക്ക് ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രിയും നമ്മുടെ എല്ലാം ജനങ്ങളുടെ എല്ലാം മനസ്സിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന മുഖ്യമന്ത്രി ആയിരുന്ന നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു ചിത്രം ഞാൻ ചെയ്തിട്ടുണ്ട്. ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ത്രെഡ് ആർട്ടാണ്. ത്രെഡ് ആർട്ട് എന്ന് പറയുമ്പോൾ പല ആൾക്കാർക്കും അറിയാം, സാധിക്കില്ല. നൂലുകൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ് ഇത്. 4x4 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല വലിയ ഒരു ചിത്രമാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇൻട്രോ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വർക്ക് കഴിഞ്ഞതിന് ശേഷമാണ് ഇൻട്രോ എടുക്കുന്നത് കേട്ടോ. അപ്പം ഇത് 8000 മീറ്റർ നൂലുകൊണ്ടാണ് ഈ ചിത്രം പൂർത്തീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഭയങ്കര മനസ്സിൽ ടച്ച് ചെയ്ത ഒരു വർക്കാണ്. ഭയങ്കര ഇഷ്ടത്തോടുകൂടി ഞാൻ ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ്. സാറ് എന്നാ പറയണ്ടത്, സാറ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് ഒരു വർക്ക് പോലും ചെയ്യാനൊക്കെ സാധിച്ചില്ല. അതിന് ഒരു ഇപ്പോഴേ ഞാനൊരു സോറി പറയുന്നു. അപ്പം ഇത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എത്തിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പം എന്നാ പറയണ്ടത്, ഈ ഒരു വർക്ക് ഒരു 7 ദിവസം കൊണ്ട് അമ്മച്ചി ഉണ്ടായിരുന്നു, പപ്പ ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ചങ്ക് കൂട്ടുകാർ ഒരുപാട് പേര് നമ്മളെ ഈ വർക്കിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എന്നാ പറയണ്ടത്, ഈ ഒരു വർക്ക് നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയണം, പിന്നെ പരമാവധി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എനിക്കിത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എങ്ങനെയും എത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും തരുന്ന സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ വർക്കിനും, നിങ്ങൾ ഞാൻ ചെയ്യുന്ന വർക്കിനെല്ലാം നല്ല സപ്പോർട്ട് തരുന്നുണ്ട്. അതും തുടർന്ന് വേണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാം. അപ്പം അച്ഛന്മാര്, നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ്. ത്രെഡ് ആർട്ട് ആണ് സംഭവം. അപ്പോൾ ഫസ്റ്റ് ആണ് ഞാൻ വെക്കുവാണ് കേട്ടോ. നിങ്ങളുടെ എല്ലാവരുടെ അനുഗ്രഹത്തോടുകൂടി ഫസ്റ്റാണ് ഞാൻ ഇവിടെ അടിക്കുകയാണ്. അപ്പോൾ നമ്മളത് ഓരോ 2 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടാണ് നമ്മൾ ഈ ഒരു പടം ചെയ്യുന്നത്. പടം വേറെ മെഷർമെൻറ്റ് മാത്രമേ ഉള്ളൂ, വേറെ ഗ്രാഫോ കാര്യങ്ങളോ വേറെ ഒന്നുമില്ല. ഒരുപാട് ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഞാനും കൂടെ എനിക്കൊരാഗ്രഹം, അതുകൊണ്ട് ഞാൻ അങ്ങ് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഇത് എത്രത്തോളം ശരിയാകുന്നു എനിക്കറിയത്തില്ല. നമ്മൾ ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്യുവാണ്. അപ്പം അച്ഛന്മാരെ, നമ്മളതാണ്ട് ചുറ്റിന് എന്തേ സംഭവം അടിച്ചു കേട്ടോ. ഒരു പ്രാവശ്യം തെറ്റിപ്പോയി കേട്ടോ, 100 ഉഴിയിടാൻ മറന്നു. നമ്മളെ ഈ സംഭവം എല്ലാം എഴുതി ഇങ്ങനെ സെറ്റാക്കി ഇവൻ തന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂലുകെട്ടാണ്. ആദ്യത്തെ സംഭവം ദൈവടുന്നാണ് കെട്ടാൻ തുടങ്ങുന്നത് കേട്ടോ. 4 എന്ന് തുടങ്ങുവാണ് ആദ്യത്തെ. കെട്ടിക്കോ, വലിച്ച് മുറുകുന്നില്ല. ആ ഇച്ചു തുടങ്ങി കഴിഞ്ഞു, വീഡിയോ എടുക്കാൻ ഇച്ചിരി താമസിച്ചു കേട്ടോ. മിഞ്ചറക്കനുണ്ട്, അവനും കൂടെ ഉള്ളതുകൊണ്ടാണ് നമുക്കിത് ഇപ്പോൾ എളുപ്പം ചുറ്റാനായിട്ട് പറ്റും. 2 പേര് വേണം കേട്ടോ. സംഭവം കറക്റ്റ് കറക്റ്റ് ചുറ്റി എടുത്തിട്ടുണ്ട്. ഉണ്ടോ? ഇതാണ് ഇച്ചിരി വൈഡായിട്ട് ഞാൻ എഴുന്നേറ്റ് ഇരുന്നെടുക്കുന്നത് കേട്ടോ. ഇത്രത്തോളം ആയി ജാമരെ, ഇത് കണ്ട ചുറ്റി 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 ഏകദേശമല്ല 1500 റൗണ്ട് ചുറ്റിട്ടുണ്ട് കേട്ടോ. അപ്പൊ അച്ഛന്മാരെ, നമ്മുടെ നൂലുചുറ്റ് ഇന്ന് 4ാമത്തെ ദിവസമാണ് കേട്ടോ. ഈ പറയുന്ന പോലെ അത്ര സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമല്ല സംഭവം. എന്നാ പറയണ്ടത്, 8കാലിയുടെ ആത്മാർത്ഥത നമ്മൾ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഒരേ ഒറ്റ 8കാലിയുടെ വല പോലും ഞാൻ നശിപ്പിച്ച് കളയുന്നത് അത്രയും ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ആ ചെയ്യുന്ന കേട്ടോ സംഭവം. ഇത് ഇപ്പൊ ഏകദേശമല്ല 1600 സംതിങ് ആയി ഇപ്പൊ ചുറ്റിയേക്കുന്നത്. നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5500 സ്വിറ്റാണ് വേണ്ടത്. എന്നെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ പോലെ ഉമ്മൻചാണ്ടി സാർ ആകുള്ളൂ കേട്ടോ. അപ്പൊ ഇത്രത്തോളം ആയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്ന കറുത്ത കൈകൾ നമ്മുടെ പ്രിയ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്.
അപ്പൊ ഈ നമ്മളെ കാണാനായിട്ട് വരുന്ന നമ്മുടെ സുഹൃത്തുക്കളെ എല്ലാം വിളിച്ച് ഞാൻ ഇത് ചുറ്റാനായിട്ട് കൂട്ടിക്കുന്നുണ്ട് കേട്ടോ. എന്നാലേ തീരത്തുള്ളൂ, നമ്മുടെ ഉദ്ദേശിച്ച സമയത്ത് തീരത്തുള്ളൂ. അത് മാത്രമല്ല, എനിക്ക് എഴുന്നേറ്റ് പോയിട്ട് നമ്മുടെ ഈ കൈപ്പാങ്ങി വരുന്ന സ്ഥലം മാത്രമേ നമുക്ക് ചുറ്റാനായിട്ട് സാധിക്കുള്ളൂ. അവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് ആരുടെ ഒരു ചെറിയ ഹെൽപ്പ് വേണം കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് ഈ നൂലുകൾ കണ്ടോ, ഈ നൂല് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മിഷൻ നൂലാണ്, തുണി തയ്ക്കുന്ന നൂലാണ്. അപ്പൊ ഇച്ചിരി കൂടെ കട്ടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വലിച്ചിട്ടൊന്നും അധികം പൊട്ടിയിട്ടില്ല, രണ്ടു സമയം പൊട്ടിയിട്ടുള്ളൂ. പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. ഇവിടെ നിന്ന് പൊട്ടിക്കഴിഞ്ഞ് ഇങ്ങനെയാണ് പോയി സാധനം, ഒറ്റ ചുറ്റിനെ ചുറ്റുന്നുണ്ട്. ചുറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചുറ്റുന്നില്ല, ഇങ്ങനെ ജസ്റ്റ് കോർത്ത് കോർത്താണ് ഈ സംഭവം പോകുന്നത് കേട്ടോ. നമ്മള് 4 ദിവസം കൊണ്ടാണ് 2000 ചുറ്റി കിട്ടിയത്. 4 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ്ലി അല്ല, രാവിലെ ഫുള്ളൊക്കെ ചെയ്യും. എന്താണെന്ന് വെച്ചാൽ ആ സ്പീഡ് നമുക്ക് അങ്ങോട്ട് കിട്ടുന്നില്ല. പിന്നെ കൂട്ടുകാരൊക്കെ വരുമ്പോൾ അവരുടെ സഹായം, പിന്നെ ഞാൻ ഈ ജനലൊക്കെ പിടിച്ച് എഴുന്നേറ്റ് പോയി തന്നെ കുറെ കെട്ടും. അതിൻ്റെ ഇടയ്ക്ക് നൂലുമെല്ലാം താഴെ പോയിട്ടുണ്ട്, വേറൊരാളുടെ സഹായം വേണം. അങ്ങനെ അമ്മച്ചിയും കൂടെ ഉണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ അമ്മ അവിടെ ചുറ്റും, ഞാനിവിടെ ചുറ്റും. ഇപ്പോൾ അങ്ങനെ നിർത്തുക കേട്ടോ. 2003 ചുറ്റി വെച്ച വേണം. ടോട്ടൽ മുമ്പേ പറഞ്ഞത് തന്നെ 5500 ചുറ്റണം. ഇനി 3500 കൂടെ ചുറ്റിയെങ്കിൽ ഈ പറഞ്ഞ മുഴഞ്ഞാണ്ടി സാർ ആകത്തുള്ളൂ. 6ാമത്തെ ദിവസമായി നമ്മുടെ ത്രെഡ് ആർട്ടും കൊണ്ടിരിക്കുന്നു. പിന്നെ ഇത് നല്ല കഷ്ടപ്പാടാണ്. ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എഴുന്നേറ്റ് പോയി ഞാൻ പഠിച്ചു. പിന്നെ അമ്മച്ചി കട്ടയ്ക്ക് കൂടെ ഉണ്ട്, പിന്നെ സുഹൃത്തുക്കളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അവരെല്ലാം നമ്മളെ നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിന്ന് ചുറ്റി തീർക്കണം, തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇപ്പോൾ 6ാമത്തെ ദിവസമായി കണ്ടിന്യൂസ്ലി ഇരുന്ന് കിട്ടുവാണെങ്കിൽ ചിലപ്പോൾ തീരുമായിരിക്കും. ഇതിപ്പോൾ ഉച്ചര ഉച്ചമുക്കാലൊക്കെ കഴിയുമ്പോൾ നിർത്തും. 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് തൊട്ട് നിർത്തും, രാവിലെ തുടങ്ങി. അപ്പോൾ നല്ല പാടുണ്ട്, എട്ടുകാരിയെ സമ്മതിക്കണം. അപ്പോൾ നമ്മൾ ഇപ്പോൾ 3500 സംതിങ് നമ്മൾ നൂല് ചുറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 2000 കൂടെ ചുറ്റിയെങ്കിൽ മാത്രമേ നമ്മുടെ ഈ പട ക്ലിയർ ആകൂ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഇരിക്കുവാണ്. അതുമാത്രമല്ല, ബിരിയാണിയുടെ പരിപാടി നമ്മൾ ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് തന്നെ നമുക്ക് ഏകദേശമൊക്കെ ഒരു രൂപ തീർക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. നമുക്ക് തുടങ്ങാം. അപ്പം മച്ചമാരെ, കൂട്ടുകാർ പോയതിന് ശേഷം ഞാനും അമ്മ പൊന്നും കൂടെ ചുറ്റുമാണ് കേട്ടോ. വൈകുന്നേരവും അമ്മ എൻ്റെ കൂടെ കൂടാറുണ്ട്. പക്ഷേ അമ്മച്ചിക്ക് ഇതിൻ്റെ ABCD അറിയത്തില്ല. ഇത് എന്താ സംഭവം എൻ്റെ അടുത്ത് പല പ്രാവശ്യം ചോദിക്കുന്നുണ്ട്. എന്നാലും പുള്ളിക്കാർ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇത് ചുറ്റുന്നത് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇത് എന്നെ നടന്ന് ഈ കാണിക്കുന്ന ഇത് വിജയകരമാകുമെന്ന് ചോദിക്കുന്നുണ്ട്. എന്നാലും കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നുണ്ട് പാവം. നമ്മുടെ 5-6 ദിവസത്തെ കഷ്ടപ്പാടിന് നമ്മളൊരു അറുതി വരുത്തിയിരിക്കുകയാണ്. നമ്മുടെ ത്രെഡ് ആർട്ട് ഏകദേശം പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഏകദേശം നല്ല പൂർത്തീകരിച്ചു. ഇനിയും നമ്മൾ ചുറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡാർക്ക് ആയിപ്പോ. അപ്പം നമ്മുടെ ഉമ്മൻചാണ്ടി സാറായി എന്ന് കരുതുന്നു. ഇത് എന്നാ പറയണ്ട, ഇത്രയും ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്തു കേട്ടോ. നല്ലപോലെ അമ്മപ്പൻ എൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്നു. അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരുടെയും പേര് ഞാൻ എടുത്ത് പറയുന്നില്ല, ആരുടെയും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വിഷമമാകും. സുഹൃത്തുക്കൾ ഒരുപാട് ആൾക്കാർ നമ്മളെ ഹെൽപ്പ് ചെയ്ത് ഈ ഇതൊരു ഫ്ലൈവുഡാണ്. ഈ ഫ്ലൈവുഡിൻ്റെ പീസ് എടുക്കുമ്പോൾ തൊട്ട് പിന്നെ ഈ നമ്മുടെ ഫ്ലക്സ് ഒട്ടിക്കാനും പിന്നെ ഇതിൻ്റെ അളവെടുക്കാനും എല്ലാം ഓരോ രീതിയിലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്നലെ കണ്ട ആ രണ്ടാമന്മാർ, അവരും ഉണ്ട് നമ്മുടെ കൂടെ. അമ്മമാരെ എല്ലാ ദിവസവും രാവിലെ ഇവിടെ വന്ന് ഇത് ചുറ്റാനായിട്ട് സഹായിക്കും കേട്ടോ. അപ്പം മച്ചമ്മമാരെ, നമ്മുടെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു വർക്ക് ചെയ്യണമെന്നുള്ളത്, ത്രെഡ് ആർട്ട്. അപ്പോൾ ഇതിൻ്റെ കണക്കും കാര്യങ്ങളൊന്നും എനിക്ക് അത്ര അറിയത്തില്ലായിരുന്നു. പിന്നെ അതെല്ലാം റെഡിയായി വന്നപ്പോഴത്തേക്ക് ഇത്ര സമയമായി കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വർക്ക് നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ പറയണ്ടേ, ആ സാറിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ഓർമ്മയിൽ എന്നും ഉള്ള ഒരു നേതാവാണ് ഉമ്മൻചാണ്ടി സാറ്. നമ്മളെ ഒരു രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ട് ഉണ്ട്. മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത്, സഹജ്ഞാ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്താണേലും നമ്മൾ എന്നാ പറയണ്ടേ, ബില്ല് കെട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ട് നിൽക്കുന്ന സമയത്താണല്ലോ ഇവിടുത്തെ ഒരു നേതാവ് ശ്രീമന്ദര ശശി ചേട്ടൻ മുഖേന നമുക്ക് ചികിത്സാ സഹായത്തിൻ്റെ ഫണ്ട് എളുപ്പം 50,000 രൂപ 2 ആഴ്ച കൊണ്ടൊക്കെ റെഡിയാക്കി തന്ന വലിയൊരു മഹത് വ്യക്തിയാണ്.
അതുകൊണ്ടൊക്കെ തന്നെയാണ് നമുക്ക് ആ ഹോസ്പിറ്റലിൽ നിന്ന് അത്രയും പെട്ടെന്ന് പോരാനായിട്ട് സാധിച്ചത് ഒക്കെ കേട്ടോ. അപ്പൊ ഇത് വെറും ഒരു വാക്കല്ല, സാധാരണപ്പെട്ടവരുടെ ഏറ്റവും നല്ല ഒരു ഭരണാധികാരി എന്ന് വിശേഷിപ്പിക്കാം. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഈ ഒരു വർക്ക് ചെയ്യാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. പിന്നെ ഇത് അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊടുക്കണമെന്ന് നമ്മുടെ ഒരു സ്വപ്നമാണ്. ഇത്രയും വലിയൊരു വർക്ക്, ഇത് 4x4 ചെയ്തേക്കുന്ന ഒരു വർക്കാണ് അടി കേട്ടോ. അപ്പോൾ അത് എത്രത്തോളം നമുക്കത് കൊണ്ടുപോകാൻ സാധിക്കുമെന്നൊന്നും അറിയത്തില്ല. എന്നാലും ആഗ്രഹത്തിൻ്റെ പുറത്ത് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഇത്രയും ജീവിച്ചിരുന്ന സമയത്ത് അത് ചെയ്യാനായിട്ട് ഒരു പണം പോലും വരയ്ക്കാനായിട്ട് സാധിച്ചില്ല. അതിനെ ഇപ്പോൾ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു വർക്ക് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ സമർപ്പിക്കുന്നു കേട്ടോ. അപ്പം എല്ലാവരും എന്നാ പറയണ്ട, നല്ലവനെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നു. എന്നാ ഇത് അവരിലേക്ക് എത്തിക്കാനായിട്ട് കേട്ടോ, അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഒരുപാട് സന്തോഷമായ ഒരു വർക്കാണ്. അതിലേറെ പുതിയൊരു വർക്കും കൂടെ നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പം മച്ചന്മാരെ, നമ്മുടെ സംഭവം എല്ലാം സെറ്റായിട്ടുണ്ട്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നല്ല കഷ്ടപ്പാടാണ്. നല്ല കഷ്ടപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ പറയണ്ടത്, അതിനുവേണ്ടി തന്നെ നമ്മൾ മെനക്കെടുന്ന നല്ല ക്ഷമയും കാര്യങ്ങളും ഒക്കെ വേണം. സംഭവം പിന്നെ എന്നാ പറയണ്ടേ, ആർട്ടിസ്റ്റുകൾക്കാണല്ലോ ആർക്കാണല്ലോ ഈ കണക്കും കാര്യങ്ങളും കൊണ്ട് ചെയ്യുക. അങ്ങനെ ഒരു സംഭവമാണിത്. ഇപ്പോൾ ഞാൻ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4x4 ഒരു വലിയ ഒരു ഫ്ലൈവുഡേലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അത് മാത്രമല്ല, നമ്മളിതേലിങ്ങനെ ഫ്ലെക്സ് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് ചുറ്റിയേക്കുന്ന നൂലിൻ്റെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2000 മീറ്റർ നൂലിൻ്റെ 4 നൂല്. അപ്പോൾ 2000x4 8000 മീറ്റർ നൂല് നമ്മളിത് ചുറ്റിട്ടുണ്ട്. ഈ ചുറ്റിൻ്റെ എത്ര പ്രാവശ്യം ഇത് ചുറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4500 അല്ലേ, 4500 പ്രാവശ്യം നമ്മളിത് ചുറ്റിട്ടുണ്ട്. നേരത്തെ നമ്മുടെ സാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സാധനം എടുത്തുകൊണ്ട് നമ്മുടെ ചങ്ക് ഫ്രണ്ട്സ് വെളിയിലേക്ക് വന്ന രാവിലെ വന്നതാണ്. നമുക്ക് ഈ ഒരു വർക്ക് തുടങ്ങിയപ്പോൾ തൊട്ട് നമ്മുടെ കൂടെ പെട്ടെന്ന് സപ്പോർട്ടുള്ളതാണ്. അപ്പോൾ അവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അമ്മേനെ കൂടെ കാണിക്കുന്നു ശ്രീയുദ്ധം ശ്രീഹരിവ്. അപ്പോൾ ലൈറ്റാണ് ഈ സാധനം എടുത്തോണ്ട് പോയി വെളി വെച്ച് നിങ്ങളെ കറക്റ്റ് ഐഡിയ കാണിച്ചു തരാം. ഓക്കെ ഓക്കെ, എന്നാൽ പൊരിച്ചോ. ഇത് പിടിക്കാൻ നല്ല വെയിറ്റ് ആണ് കേട്ടോ. ഇത് എന്നെ കൊണ്ടൊന്നും പറ്റിയില്ല മച്ചവരെ, എനിക്ക് ഇവിടെ നിന്ന് കഥയടി മാത്രമേ ഉള്ളൂ, നടക്കുള്ളൂ. ബാക്കി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഇമ്മാരി ചെയ്യണം. അപ്പോൾ മച്ചന്മാരെ, അമ്മ പൊന്ന് വരുന്നുണ്ട്. അമ്മ പൊന്ന് ഇത്രയും നേരമായിട്ട് കണ്ടിട്ടില്ല. അമ്മയുടെ എക്സ്പ്രഷൻ നോക്കട്ടെ. അടിപൊളി. അയ്യോ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇത് ചെയ്തു വന്നപ്പോൾ ഇത്രയും ഒന്നും ഓർത്തില്ല കേട്ടോ. മേച്ചപ്പുറത്ത് കിടക്കുമ്പോൾ ചുമ്മാ കുറേ നൂലി എത്തി ഇട്ട് ഇങ്ങനെ പാകി ഇട്ടേക്കുന്നു. ഞങ്ങളുടെ എണ്ണ കൂടെയൊക്കെയാ ചെയ്തത്. എന്നാലും ഇത് ഭയങ്കരമായി പോയി കേട്ടോ മോനെ. നീ ചെയ്ത വർക്കിൽ ഏറ്റവും നല്ല വർക്ക്, പുതിയൊരു വർക്കല്ലായിരുന്നോ? കൈ പിടിക്കാൻ വയ്യ. അടിപൊളി. അപ്പം പറയാൻ പറ്റുന്നില്ല. അതുപോലെ നല്ല രസമായിട്ടുണ്ട്. പപ്പ അതെ, കുളിക്കാൻ പോയി. കുളിച്ചിട്ട് വരട്ടെ. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല മോനെ. സത്യം ഞാൻ ഒന്നും പറയുകയല്ല. അയ്യോ ആ ചക്കമ്മ ആ കണ്ടെങ്കി ഇപ്പൊ പറഞ്ഞു ഇങ്ങനെ തുപ്പ് കണ്ണ് കിട്ടാതിരിക്കട്ടെന്ന് പറഞ്ഞ. അയ്യോ അടിപൊളി. അയ്യോ സെറ്റ് എന്ന് പറഞ്ഞ അല്ല വർക്ക്. അല്ല നമ്മളിത് വരച്ചിട്ടൊന്നും അല്ലല്ലോ, ചുമ്മാ നൂല് വെച്ച് കണക്ക് ചെയ്ത് വെച്ച് ഉണ്ടാക്കിയതല്ലേ. അയ്യോടാ അടിപൊളി, സന്തോഷമായി. കാണിക്കാതെ എക്സൈറ്റ്മെന്റ് നിങ്ങൾ നിക്ക്, ഞാൻ കാണിച്ചു തരാം. ഓക്കെ മഴ പെയ്യോ ഇത്രയും പേര്. ചാണ്ടി സാറിൻ്റെ ഇത് ഫോട്ടോ നല്ല ഇതിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. നല്ല വർക്കാ, ഒരു പേര് കുറ്റവും പറയത്തില്ല. കുളിച്ചു ഒന്ന് ഡ്രസ് ഇങ്ങനെ നിൽക്കാമോ? അയ്യോ അപ്പം പറം കിട്ടിയല്ലേ. അപ്പം മച്ചാമാരെ, നമ്മുടെ ഈ വർക്ക് ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് നമ്മളെ സഹായിച്ച ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഈ പറഞ്ഞ ക്യാമറാമാന് പിന്നെ ബാക്കിയുള്ളവരെല്ലാം നല്ലവനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ പേരെടുത്ത് അങ്ങനെ പറയുന്നില്ല. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സുഹൃത്തുക്കൾ ഇതിനു വേണ്ടിയിട്ട് മെനക്കെട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും പേര് പറഞ്ഞു വരുമ്പോൾ
ഒരാളുടെ പേര് അങ്ങനെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ചതിയായി. അപ്പൊ അതുകൊണ്ട് തന്നെ സഹായിച്ച എല്ലാവർക്കും നന്ദിയുണ്ട്. ഇതിങ്ങനെ ഒരു പരിവാക്കി എടുക്കാനായിട്ട് ഒത്തിരി പേരുടെ സഹായത്തോടു കൂടിയാണ് ചെയ്തേക്കുന്നത്. അപ്പം എന്നാ പറയണ്ടത്, ഇത് നമ്മള് സാറിന്റെ അടുത്ത് കൊടുക്കണമെന്ന് വലിയ ആഗ്രഹമാണ്, അവിടെ വീട്ടിൽ കൊടുക്കണമെന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. അപ്പൊ എന്നാ പറയണ്ടേ, നമുക്കതും സാധിക്കുമായിരിക്കും. നമ്മുടെ എന്നെ ജീവിച്ചിരുന്ന സമയത്ത് നമുക്കൊരു പണം ചെയ്തു കൊടുക്കാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ എനിക്കിങ്ങനെ ഒരു തോന്നിയപ്പോ, നമ്മുടെ ഫസ്റ്റ് വർക്കാണ് കേട്ടോ ഈ ത്രെഡ് ആർട്ട്. ആ ത്രെഡ് ആർട്ട് നമുക്ക് വേണ്ട വിധത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു എന്നാണ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. അപ്പൊ അത് നമുക്ക് അതിന് ഭയങ്കര സന്തോഷമുണ്ട്, ഇതിന്റെ പേരിൽ നമുക്കിങ്ങനെ ചെയ്യാനായിട്ട് പറ്റിയത് കേട്ടോ സാറിന്റെ പേരിൽ. അപ്പൊ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും ഒരുപാട് നന്ദി. എന്നാ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇത്രയൊക്കെ ആയതും ഇതൊക്കെ ചെയ്യാനായിട്ടുള്ള ഇതുമൊക്കെ ആയത് കേട്ടോ. അപ്പം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഓക്കെ, താങ്ക് യു സോ മച്ച്, സഹായിച്ച എല്ലാവർക്കും നന്ദി. ഓക്കെ അല്ലേ മേ? ഓക്കെ. അപ്പം മച്ചന്മാരെ, ഇതിൻ്റെ പരിപാടി കഴിഞ്ഞൊന്നുമില്ല, മൊത്തം ചെയ്തില്ല. ഇനിയിപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് ഇവിടെ ഫ്രെയിം ചെയ്യണം കേട്ടോ. ഫ്രെയിം ചെയ്തിട്ട് നമുക്കിത് അവിടെ കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കാമല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. അവിടെ നമ്മുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് എന്നാ പറയണ്ടേ, സാറ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത ഒരാളാണ്. അപ്പം സാറിന് വേണ്ടിയിട്ട് ഇത്രയും ദിവസം, ഒരു 6 ദിവസം അല്ലെ 7 ദിവസം മെനക്കെട്ടതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പോൾ ഇത് അവിടെ അവരുടെ വീട്ടിൽ കൊടുക്കാനായിട്ട് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ അത് സാധിക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് ഫ്രെയിമൊക്കെ ചെയ്ത് വെക്കും. അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അത് കൊണ്ട് കൊടുക്കും. ഓക്കെ. 2 2 2